അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഉസ്താദവർകൾ, വിധികർത്താക്കൾ, സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹപാഠികൾ, ഖുർആൻ ലോകത്തെ സ്വാധീനിച്ച വിധം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, ഇന്ന് ലോകത്തുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾക്ക് ഈ ഖുർആൻ കൊണ്ട് വലിയ മാതൃക സൃഷ്ടിച്ചതായിട്ട് നമുക്ക് ചരിത്രഗ്രന്ഥങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ഖുർആൻ വായിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പടികൾ കയറിയവർ, ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നവർ നമുക്ക് നമ്മുടെ ഇടയിൽ ജീവിച്ച് മറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സഹപാഠികളായ വിദ്യാർത്ഥികളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് ക്ഷണിച്ച അമേരിക്കക്കാരിയായ ജൈനി സാഹബ്, ഒടുവിൽ ഇസ്ലാം മുസ്ലിങ്ങളെ, മുസ്ലിം സമൂഹത്തെ മറ്റുള്ള സ്വാധീന വലയങ്ങളിൽ നിന്ന്, തിന്മകളുടെ, അന്ധകാരത്തിൻ്റെ, അനാചാരത്തിൻ്റെ, അതുപോലുള്ള സ്വാധീന വലയങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, തൻ്റെ മുസ്ലിം സഹപാഠികളായ വിദ്യാർത്ഥികളോട് തന്നെ ഖുർആനിൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ആദ്യം ഒരു തവണ വായിക്കുകയും അതിനോടുള്ള അട്രാക്ഷൻ മൂലം, അതിനോടുള്ള ബന്ധം മൂലം, അതിൻ്റെ അമാനുഷികത മൂലം വീണ്ടും വീണ്ടും വായിക്കാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ അവസാനമുണ്ടായത് ആമിന അസ്ലമി എന്ന മുസ്ലിം നാമധേയം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പടവുകൾ കയറി ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം അത് ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ മഹത്വമാണ്, അത് ഖുർആനിൻ്റെ അമാനുഷികതയാണ്. അവസാനം ജൈനി സഫായിരുന്ന ആമിന അസ്ലമി അമേരിക്കയിലെ ദേശീയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തകയും അതുപോലെ തന്നെ ഒടുവിൽ ഇന്ത്യയുടെ നാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം വുമണിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയുമുണ്ടായി. ഇതാണ് ഖുർആനിൻ്റെ മഹത്വം, ഇതാണ് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നത്. ഖുർആനിൻ്റെ യഥാക്രമം, ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ, ഖുർആനിലേക്ക് അട്രാക്ഷനായവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈയടുത്ത കാലങ്ങളിലായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ, അതുപോലെ സാംസ്കാരിക പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ കമൽ സി നജ്മൽ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മനുഷ്യനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ്? ഖുർആൻ തന്നെയാണ്, അതിൻ്റെ മഹത്വമാണ്. അങ്ങനെ അദ്ദേഹം തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള കാരണം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഞാൻ 2 വർഷമായി ഇസ്ലാമിനെ പഠിക്കുകയാണ്, 2 തവണ ഖുർആൻ വായിച്ചിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ എനിക്ക് വലിയൊരു അമാനുഷികതയായിട്ടാണ്, വലിയൊരു പവറായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ, എന്നെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനുള്ള പ്രധാന കാരണം അത് ഖുർആൻ കാലത്തെ അതിജയിക്കുന്നു എന്നുള്ളതാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ, അവതരിച്ച ഖുർആൻ, പക്ഷേ ഇന്നും ഈ വർത്തമാന കാലത്ത് ആ ഖുർആൻ മഹത്വവൽക്കരിക്കപ്പെടുന്നു, ഏറ്റവും മഹത്വമുള്ളതാക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഖുർആൻ ലോകത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഖുർആൻ ഈ അടുത്ത സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ മുൻ DGP അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ, അലക്സാണ്ടർ ജേക്കബ്, വലിയൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. അവർ ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് തൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മഹത്വം, അതിൻ്റെ പവിത്രത, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിത്തറ, അതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ വിശിഷ്യ ഖുർആനിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്ന്
അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ഡി ജി പി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ എത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്നു ഇസ്ലാമിൽ, അതല്ലെങ്കിൽ ലോകത്ത് എത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അന്ധകാരം, അനാചാരം തുടങ്ങിയ കറുത്ത കുഴികളിൽ അകപ്പെടുന്ന മനുഷ്യരെ, അവരെ ഇസ്ലാമിന്റെ വഴികളിലേക്ക്, സത്യമാർഗത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ നിദാനമാണ് ഖുർആൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഏത് നിലക്കും ഖുർആൻ മറ്റുള്ള ഖുർആനെ എതിർക്കുന്നവർക്ക് ഒരു വലിയ ഒരു പാഠമാണ് എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാമിന്റെ ഭരണഘടനയായ ഖുർആനെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.